ओम श्री साई राम। अमेरिकाकारनായ चार्ल्स बेन സ്വാമിയെ ആദ്യമായി ദർശിക്കുന്നത് 1968 പിന്നീട് അദ്ദേഹം മടങ്ങി. പരമഭക്തനായ ചാൾസ് ബെന്റെ വീട്ടിൽ ഒരിക്കൽ സ്വാമി പ്രത്യക്ഷപ്പെട്ടു. അമ്പരു നിൽക്കുന്ന ചാൾസ് ബെന്നിനോട് മധുരമായി പുഞ്ചിരിച്ചുകൊണ്ട് സ്വാമി പ്രേമപൂർവ്വം അരുളി, ചാൾസ് എന്നെ ഒരു നോക്കു കാണാൻ, തടിച്ചുകൂടിയ 10,000 നീ ബോംബെയിൽ കണ്ടില്ലേ? എന്നെ കാണാൻ തിടുക്കം കൂട്ടുന്ന ജനസമുദ്രത്തിൻ്റെ ഒരു തുള്ളി മാത്രമാണത്. മനുഷ്യലോകത്തിലും അല്ലാത്തിടത്തുമുള്ള ലക്ഷക്കണക്കിന് ജീവാത്മാക്കൾ എന്നെ ഒരു നോക്കു കാണാൻ തിരക്ക് കൂട്ടുകയാണ്. അവർക്കോരോരുത്തർക്കും വെളിച്ചവും പ്രേമവുമേകി ഞാനവരെ ശാന്തിയിലേക്ക് നയിക്കുന്നു. സത്യത്തെ ദർശിക്കാൻ പക്വമായവരാണ് ചാൾസ് എന്നെ ദർശിച്ചവരെല്ലാം. എന്നെ ഈ രൂപത്തിൽ ദർശിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ പ്രാർത്ഥനയും ഇനി സഫലീകരിക്കപ്പെടും. കാരണം എല്ലാവർക്കും എൻ്റെ ദർശനത്തിനും പ്രേമത്തിനും അർഹതയുണ്ട്. മാത്രമല്ല ചാൾസ്, എന്നെ ഈ രൂപത്തിൽ ദർശിക്കാൻ കഴിയാത്തവർക്ക് ഗ്രന്ഥങ്ങളിലൂടെ, ഫോട്ടോയിലൂടെ, അവരുടെ ബന്ധുമിത്രാദികൾ വഴി എന്നെ ലഭിക്കുന്നു. അത് സ്വീകരിക്കുന്നവർ എനിക്കായി ദാഹിച്ചാൽ ഞാനവർക്ക് ആന്തരിക ദർശനം കൊടുക്കുമെന്നത് തീർച്ചയാണ്. ആന്തരികമായി അവർക്ക് കിട്ടുന്ന ദർശനം എൻ്റെ പ്രേമത്തിൻ്റെ മുദ്ര തന്നെയാണ്. ഇത് സാക്ഷാത്കാരത്തിലേക്കുള്ള ഉയർന്ന പടികൂടിയാണ്. ശാന്തിയും ആനന്ദവും അവർക്ക് ധ്യാനത്തിലൂടെ ലഭിക്കുന്നു. എല്ലാം എൻ്റെ സ്വരൂപമെന്നറിഞ്ഞ് എന്നെ ധ്യാനിക്കുന്നവൻ ശരിയായും ശാന്തി അനുഭവിക്കും. ചിന്തിക്കൂ, നമുക്ക് ലഭിക്കുന്ന സ്വാമിയുടെ ഒരു ചിത്രമോ ഭഗവാന്റെ ഗ്രന്ഥമോ ഒരു ഉദ്ധരണിയോ അല്ല മനസ്സിൽ തെളിയുന്ന സായിയുടെ രൂപമോ പോലും ഭഗവാന്റെ ഇച്ഛ കൊണ്ട് സംഭവിച്ച ദർശനം തന്നെയാണ്, അനുഗ്രഹം തന്നെയാണ് എന്ന് ഭഗവാൻ ചാൾസ് ബെൻ വഴി നമ്മോട് ഉറപ്പായി പറയുന്നു. പിന്നെ എന്തിന് നാം അകാരണമായി ഭയക്കുന്നു, ആകാംക്ഷപ്പെടുന്നു? മരണമാത്രയാൽ നമ്മുടെ മനസ്സിൽ തെളിയുന്ന ഈശ്വരരൂപം ഏതാണെങ്കിലും അത് ഈശ്വരേച്ഛ കൊണ്ടാണ് എന്ന ഉറപ്പല്ലേ സ്വാമി തന്നിട്ടുള്ളത്? അതായത് നാം സദാ ഭഗവാന്റെ കൂടെ തന്നെയാണ്. അത് മറക്കാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. ജയ് സായിരാം. ജയ് ബോലോ ഭഗവാൻ ശ്രീ സത്യസായി ബാബാജി കി ജയ്.